നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസൾട്ട് ആണ് മുരളി. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന എ.എൻ ഷംസീർ എംഎൽഎ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉദ്ദേശിച്ചാണ്. വെള്ളം എന്ന ഹിറ്റ് സിനിമയിലെ പഞ്ച് ഡയലോഗാണ് എ.എൻ ഷംസീർ എംഎൽഎ പ്രയോഗിച്ചത്. കരാറുകാരെ കൂട്ടി മന്ത്രിയെ കാണാൻ വന്നത് സംബന്ധിച്ച് മുഹമ്മദ് റിയാസും എ.എൻ ഷംസീറും തമ്മിലുള്ള ഭിന്നത പരസ്യമായ സാഹചര്യത്തിൽ ഡയലോഗിന് രാഷ്ട്രീയ മാനം കൂടി കൈവരികയാണ്. വിവാദങ്ങൾക്കിടെ ഒളിയമ്പാണെങ്കിലും എ.എൻ ഷംസീറിന്റെ ആദ്യ പരസ്യ പ്രതികരണമാണിത്. സംസ്ഥാന സിനിമാ പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ടായാണ് എ.എൻ ഷംസീർ ഈ ഡയലോഗ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം സിനിമയിൽ മുഴുക്കുടിയനായ മുരളി എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചതും മികച്ച നടനുള്ള പുരസ്കാരം നേടിയതും. സിനിമയിൽ മുരളിയോട് സിദ്ദിഖ് അവതരിപ്പിച്ച ഡോക്ടർ കഥാപാത്രമാണ് ഈ ഡയലോഗ് പറയുന്നത്. ചില എംഎൽഎമാർ പൊതുമരാമത്ത് കരാറുകാരെയും കൂട്ടി മന്ത്രിയെ കാണാൻ വരുന്നത് അവസാനിപ്പിക്കണമെന്ന് ഈ മാസം 7 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞതോടെയാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ഭിന്നത മറനീക്കിയത്. മന്ത്രിയെ കരാറുകാർക്കൊപ്പം കാണാൻ പോയ എംഎൽഎ ഷംസീർ ആണെന്ന് പിന്നീട് നവമാധ്യമങ്ങൾ എഴുതി. ഷംസീറിന്റെ ഹൃദയത്തിനേറ്റ കുത്തായിരുന്നു ഇത്. സിപിഎം നിയമസഭാ കക്ഷി യോഗത്തിൽ എ.എൻ ഷംസീർ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയും എംഎൽഎമാരെ വിലക്കുകയും അഹങ്കാരത്തിന്റെ ഭാഷ വേണ്ടെന്ന് പറയുകയും ചെയ്തുവെന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. മന്ത്രിയാകാൻ കഴിയാത്തതിലുള്ള പ്രതിഷേധം ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഷംസീർ സിപിഎം യോഗത്തിൽ തകർത്തടിക്കുകയാണ് ചെയ്തത്. ഷംസീറിന്റെ വിയോജിപ്പ് മറ്റു ചില എംഎൽഎമാരും ഏറ്റുപിടിച്ചതായി മാധ്യമങ്ങളിൽ വാർത്തകളുണ്ടായിരുന്നു. ഇതോടെ സ്വന്തം മണ്ഡലത്തിലെ കരാറുകാരെ കൂട്ടി മന്ത്രിയെ കാണാൻ വരാമെന്നും മറ്റു മണ്ഡലങ്ങളിലെ കരാറുകാരുമായി വരരുത് എന്നുമാണ് പറഞ്ഞതെന്നുമുള്ള പരസ്യ വിശദീകരണവുമായി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. ഇത് മുന്നണി നിലപാടാണെന്നും റിയാസ് വിശദീകരിച്ചു. ഷംസീർ ആകട്ടെ നിയമസഭാ കക്ഷി യോഗത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച വാർത്ത നിഷേധിക്കാനോ വിശദീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. മന്ത്രി റിയാസിന്റേതാണ് പാർട്ടി നിലപാടെന്ന് സിപിഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ. വിജയരാഘവൻ വ്യക്തമാക്കിയതും ഷംസീറിന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. DYFI ദേശീയ അധ്യക്ഷനായ റിയാസും സംഘടനയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ എ.എൻ ഷംസീറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പുറത്തുവന്നതിൽ സിപിഎമ്മിന് അതൃപ്തിയുണ്ട്. എന്നാൽ റിയാസിന്റെ നിലപാടിനൊപ്പം തന്നെയാണ് സിപിഎം നിൽക്കുന്നത്. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയിരിക്കുന്ന കാലത്തോളം സിപിഎമ്മിന്റെ നിലപാടിൽ മാറ്റമില്ല. ഷംസീറിന്റെ FB പോസ്റ്റ് സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ ഷംസീറുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ ഇത്തരം പരാമർശങ്ങൾ ഒരു എംഎൽഎയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മാധ്യമങ്ങൾ അതിൽ പിടിക്കാറില്ല. പോസ്റ്റിലുള്ള കുത്തുകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയാൽ മാത്രമേ അവർ അതിൽ പിടിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.